നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു, കീം എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി ആളുകൾ ഇപ്പോൾ കൺഫ്യൂഷനാണ്, ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. എനിക്ക് ഇത്ര മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എനിക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടുമോ എന്നുള്ളത്. രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളുടെയും ഈ ഒരു കൺഫ്യൂഷൻ തീർക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കോളേജുകളിൽ അവസാന റാങ്കുകളായിട്ട് ഓരോ കാറ്റഗറിക്കും ലഭിച്ചിരിക്കുന്നത് എത്രയാണ്, അവരുടെ മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് വിശകലനം ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് മെറിറ്റ്, ഇഎവ, മുസ്ലിം, എസ് സി എസ് ടി, ലാറ്റിൻ കത്തോലിക് എന്നൊക്കെ പറയുന്ന ഓരോ വിഭാഗക്കാർക്കും എത്ര റാങ്കുകൾ എടുക്കാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുക. തേർഡും അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഏറെക്കുറെ നമുക്ക് ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് നോക്കാം. 898 റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്കാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരുന്നത്. 620 ആ കുട്ടിയുടെ മാർക്ക്. ഇ ഡബ്ല്യു എസ് കാറ്റഗറി, അതായത് മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് കിട്ടിയിരിക്കുന്നത്, 4065 വരെ റാങ്കുള്ള കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. 541 മാർക്ക് പത്തനംതിട്ട കോളേജിൽ, അതായത് കഴിഞ്ഞ വർഷമാണ് കോന്നിയിലെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്, ആ കോളേജിലാണ് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയപ്പോൾ. ഇടുക്കിയിൽ ഈഴവ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് 1898 റാങ്ക് വരെ പോയിരിക്കുന്നു. 589 ആയിരുന്നു അവരുടെ 589 മാർക്കിൽ. പിന്നെ പത്തനംതിട്ട കോന്നിയിൽ തന്നെ മുസ്ലിം കാറ്റഗറി 606 മാർക്കുള്ള കുട്ടിക്ക് 1316 റാങ്കായിരുന്നു, അവർക്കും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ റാങ്ക് പറയുന്നത് അവരുടെ ജനറൽ റാങ്കാണ്. രണ്ട് റാങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ. നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഉണ്ടാവും, ജനറൽ റാങ്ക് ഉണ്ടാവും. ഞാനിവിടെ പറയുന്ന റാങ്കുകളൊക്കെ ജനറൽ റാങ്കാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു. പിന്നീട് ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ 2312 റാങ്കുള്ള 580 മാർക്കുള്ള കുട്ടിക്ക് ഇടുക്കിയിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ലാറ്റിൻ, ധീവര, വിശ്വകർമ്മ ഈ മൂന്ന് വിഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കോളേജ് കോന്നി പത്തനംതിട്ടയാണ്. 3463 റാങ്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് 553 മാർക്ക് ആയിരുന്നു അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. അവർക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ധീവര 6308 496 മാർക്കിലും, വിശ്വകർമ്മ 2668 571 മാർക്കിലും അഡ്മിഷൻ ലഭിച്ചു. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ഒ ബി എക്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ലഭിച്ചിരിക്കുന്നത് 3388 571 മാർക്ക് ഇടുക്കിയിലാണ്. അതേപോലെ തന്നെ കുടുംബ വിഭാഗത്തിന് 11775 396 മാർക്ക് ഇടുക്കിയിൽ ലഭിച്ചപ്പോൾ, പത്തനംതിട്ടയിൽ കുഷവൻ വിഭാഗത്തിന് 11542 400 മാർക്ക്, എസ് സി 11242 405 മാർക്കിലും, എസ് ടി 18703 275 മാർക്കിലും ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഇതാണ് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ റാങ്ക് മാർക്കും. ഈ ഒരു റാങ്ക് മാർക്ക് ലഭിച്ചവർക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ് ടു ഡേറ്റ് ആവുക. ഇനി പ്രൈവറ്റ് കോളേജുകളിൽ ബി ഡി എസിന്, ബി എ എം എസിന് ഓരോ വിഭാഗത്തിനും എത്ര റാങ്കുകൾ അവർക്ക് കിട്ടിയതെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങൾ അപ് ടു ഡേറ്റ് ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട നീറ്റ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കൺഫർമേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഓരോ കോളേജിലും എത്ര റാങ്കുള്ളവർക്കാണ്, ഈ വരുന്ന 12 കോളേജുകൾ എത്ര റാങ്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീറ്റിൻ്റെ മുന്നത്തെ വീട്ടിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വർഷം നീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ പ്രത്യേകത ഇത്രയാണ്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു.